ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദിസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഓട്സ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ്, നമുക്ക് അറിയാൻ പറ്റും. കാണുമ്പോൾ തന്നെ അറിയാം പുട്ട് പൊടിഞ്ഞാണ് വരുന്നത് തന്നെ. നമ്മൾ കുത്തിയിടുന്ന സമയത്ത് അത്രയ്ക്ക് സോഫ്റ്റാണ്. നമ്മൾ ഒരു കുറ്റി കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോക്കർ ഓട്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടിനുള്ള ഓട്സ് തട്ടിയിടാം. ഞാൻ രണ്ട് കുറ്റി പുട്ടിന് വേണ്ടിയിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. നമുക്ക് എത്ര കുറ്റി പുട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഓട്സ് എടുത്താൽ മതി കേട്ടോ. ഞാൻ രണ്ട് കുറ്റികളുള്ള ഓട്സാണ് തട്ടിയിടുന്നത്. ഇനി നമ്മൾ നല്ലതുപോലെ തന്നെയൊന്ന് നനച്ചെടുക്കണം. നമ്മൾ എങ്ങനെയാണ് ഗോതമ്പ് പുട്ടിനായാലും അതുപോലെ തന്നെ അരിപ്പുട്ടിനായാലും നനയ്ക്കുന്ന അതേ പ്രൊസീജിയറിൽ തന്നെയാണ്. അതേ രീതിയിൽ തന്നെ നമ്മൾ നനച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ പുട്ടിനെ എങ്ങനെ നനയ്ക്കുന്നു അതേപോലെ നനച്ചെടുക്കാൻ പോകേണ്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നനയ്ക്കാൻ. ഒരുപാട് വെള്ളം കൂടാൻ പാടില്ലേ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ നനച്ചെടുക്കുക. അല്ലെങ്കിൽ കട്ട പിടിക്കും. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് നമ്മളത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് നനച്ചെടുക്കാം. ഏത് ഓട്സായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ കോക്കർ ഓട്സ് എടുത്തതെന്നേ ഉള്ളൂ. നമുക്ക് ഏത് ടൈപ്പ് ഓട്സായാലും ഒരു കുഴപ്പവുമില്ല. നമ്മൾ നനയ്ക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കട്ട കെട്ടാതെ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഗോതമ്പ് പുട്ട് ഇങ്ങനെ കഴിക്കുക, അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓട്സ് പുട്ടിന്. ഓട്സ് പുട്ടാണ് കഴിക്കുന്നതെന്ന് തോന്നത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. കഴിച്ചാൽ നമ്മൾ വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്കിട്ട് പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് പുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുമാത്രമല്ല ഹെൽത്തിയുമാണല്ലോ. ഓട്സ് പിന്നെ മറ്റ് ദോഷങ്ങളൊന്നും തന്നെയില്ല. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഓട്സ് പുട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ നനച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നനച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ കട്ട കെട്ടാതെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ടാണ് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെയൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ പുട്ട് തയ്യാറാക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് വാരി പുട്ടുകുറ്റിയിൽ ഇട്ട് ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ ഞാനെന്താ വലിയ ജാറിലിട്ട് പൊടിക്കുന്നതെന്ന്. വലിയ ജാറിലിട്ട് പൊടിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചെറിയ ജാറ് പൊട്ടിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വലിയ ജാറിലിട്ട് കൊടുക്കുക. നമ്മളൊക്കെ വീട്ടിൽ പൊടിക്കുന്ന ജാറുണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറേ ചുട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഒന്നങ്ങ് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചെടുത്ത മാവ് ഇതാ ഒരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ പൊടിച്ചെടുക്കണേ. ഒരുപാടങ്ങ് പൊടിയേം വേണ്ട, എന്നാൽ പൊടിയേം വേണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ എല്ലാം പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊടിച്ചെടുത്ത് ഞാൻ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്, കണ്ടില്ലേ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് തയ്യാറാക്കാം. ഇനി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ട് തയ്യാറാക്കാൻ പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ കുറ്റിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിതാ തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയുണ്ട്. ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നു. നല്ല ടേസ്റ്റാണ് പുട്ട് കഴിക്കുന്ന സമയത്ത് തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ. അഥവാ നിങ്ങൾക്ക് തേങ്ങ തോനെയും വേണ്ട, അഥവാ തേങ്ങ ഒട്ടും വേണ്ട എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റോ അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കളർഫുൾ പുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പുട്ടായിരിക്കും. തേങ്ങയ്ക്ക് പകരം അങ്ങനെ ഇട്ട് കൊടുത്താലും മതിയേ. എന്നിട്ട് നമ്മളിതാ കുറച്ച് മാവിട്ട് കൊടുത്ത് അതിന് വേണ്ടി പകുതി കൊണ്ട് നമ്മൾ തേങ്ങ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും മാവ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് അടച്ചിട്ട്, പുട്ടുകുറ്റിയുടെ മൂടി ഉണ്ടല്ലോ ആ മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ പുട്ട് ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് പപ്പടം കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാം.
നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പ്ലേറ്റിനകത്തോട്ട് സെർവ് ചെയ്യാം. നമ്മൾ പുട്ട് കുത്തിയിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഓട്സ് പുട്ടായതുകൊണ്ട് തന്നെ കുത്തിയിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പതുക്കെ സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുത്തിയിടാൻ. ഞാൻ ഒരുവിധം തെറ്റില്ലാതെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ പൊടിഞ്ഞു പോയി ചെറുതായിട്ടൊക്കെ, കുഴപ്പമില്ല, വലിയ തെറ്റില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പപ്പടമൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷനും കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.